വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിലെ ഒരു പ്രധാന അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഉപ്പുമുളകും സീസൺ 3 തുടങ്ങിയത് 9 പ്രധാന കഥാപാത്രം, അതായത് 9 പ്രധാന കഥാപാത്രം തുടർച്ചയായി വരുന്നത് പോലെയാണ്. അതായത് ആരൊക്കെയാണെന്ന് വെച്ചാൽ, ബാലു ആൻഡ് ഫാമിലി. ബാലു ആൻഡ് ഫാമിലിയിൽ ബാലു, നീലു, ലച്ചു, കേശു, ശിവ, പാറുക്കുട്ടിയും, പിന്നെ ശ്രീക്കുട്ടനും ഗൗരി എന്ന പുതിയ കഥാപാത്രം, പിന്നെ ലച്ചുവിന്റെ മോളായിട്ട് നന്ദുകുട്ടി എന്നൊരു കഥാപാത്രം. അങ്ങനെ 9 കഥാപാത്രങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന പോലെയാണ് ഉപ്പുമുളകും സീസൺ 3 സ്റ്റാർട്ട് ആയത്. അപ്പൊ അതിൽ നിന്ന് ഒരു കഥാപാത്രത്തെ മെല്ലെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, നന്ദുട്ടി. ലച്ചുവിന്റെ മോളായിട്ട് വന്നൊരു കഥാപാത്രമായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നീട് എല്ലാവരും ആ ഒരു കഥാപാത്രത്തെ അക്സെപ്റ്റ് ചെയ്ത് വന്നു തുടങ്ങി. നന്ദുട്ടിയും വളരെ നന്നായിട്ട് ഞാൻ അഭിനയിച്ചിട്ട് വന്നുകൊണ്ടിരുന്നത് എപ്പിസോഡുകളിലെല്ലാത്തിലും. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം അവർ നന്ദുട്ടി എന്നൊരു കഥാപാത്രത്തെ കാണിക്കാത്ത പോലെയും അത് അങ്ങനത്തെ ഒരു കഥാപാത്രമേ ഇല്ല എന്ന രീതിക്കാണ് ഇപ്പോൾ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ കുറച്ച് ആരാധകർക്ക് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് ആ ഒരു കഥാപാത്രത്തെ ഒഴിവാക്കിയതിൽ. അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ ഒന്നൊന്നൊരാഴ്ച എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, പാറുക്കുട്ടി എന്നൊരു കഥാപാത്രത്തെയും ഇപ്പോൾ മെല്ലെ മെല്ലെ കാണാനില്ല, അങ്ങനത്തെ ഒരു കഥാപാത്രം ഉണ്ട് എന്ന രീതിക്ക് പോലും ഇപ്പോൾ ഷോയിൽ പറയുന്നില്ല. അപ്പോൾ കുറച്ച് പേര് നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നന്ദുട്ടിയെ ഒഴിവാക്കിയതുപോലെ പാറുക്കുട്ടിയെയും ഇത് മെല്ലെ ഒഴിവാക്കിയോ, അതിൻ്റെ കാരണം എന്താണ് എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്, നന്ദുട്ടിയെ പോലെ പാറുക്കുട്ടിയെയും ഉപ്പുമുളകിൽ നിന്ന് ഒഴിവാക്കിയോ, അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് കാരണം എന്ന രീതിക്കാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നന്ദുട്ടിയെ അവർ ഒഴിവാക്കിയതല്ല, നന്ദുട്ടി ഇപ്പൊ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ, അതായത് സിനിമയുടെ ഷൂട്ടിങ്ങും എല്ലാം ഉള്ളത് കൊണ്ട് ഇവർ മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിൽ ഉപ്പുമുളകിൽ നിന്ന് പിന്മാറിയതാണ്. അപ്പൊ അതേപോലെ നന്ദുട്ടിയെ പോലെ പാറുക്കുട്ടിയും ഇപ്പൊ വരുന്നില്ല, അപ്പൊ പാറുക്കുട്ടിയും ഉപ്പുമുളകിൽ നിന്ന് പിന്മാറിയോ, ഉപ്പുമുളകിൽ ഇനി വരത്തില്ല എന്ന രീതിക്ക് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം സീസൺ 1 മുതലേ പാറുക്കുട്ടിക്ക് അത്രത്തോളം വലിയൊരു ഫാൻ ബേസ് ഉണ്ട് ഉപ്പുമുളകിൻ്റെ ആരാധകർക്കിടയിൽ. അപ്പൊ പാറുക്കുട്ടി ഇനി വരുമോ ഇല്ലയോ എന്ന് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, പാറുക്കുട്ടി ഉറപ്പായിട്ടും തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇത് ചെറിയൊരു ലീവ് മാത്രമാണ്. ഇപ്പൊ തൽക്കാലം ഒരു ലീവ് എടുത്തിരിക്കുകയാണ്, ലോങ് ലീവ് എടുത്തിരിക്കുകയാണ്. അല്ലാതെ പാറുക്കുട്ടി ഉപ്പുമുളയിൽ നിന്ന് പിന്മാറിയിട്ടോ ഉപ്പുമുളയിൽ നിന്ന് പുറത്താക്കിയിട്ടോ ഒന്നും തന്നെയില്ല, ഉപ്പുമുളയിലോട്ട് തിരിച്ചു വരും. ഇനി പാറുക്കുട്ടി ഇപ്പൊ തൽക്കാലം ലീവ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം പാറുക്കുട്ടി പുതിയൊരു സീരിയലും കൂടി അഭിനയിക്കുന്നുണ്ട്, സൂര്യ ടിവിയിലെ സ്വർഗവാതൽ പക്ഷി എന്ന് പറഞ്ഞിട്ട്. അതിൽ മെയിൻ ലീഡ് തന്നെ പാറുക്കുട്ടിയായിട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഷൂട്ടും ഉപ്പുമുളകിന്റെ ഷൂട്ടും ഒരുമിച്ച് നടക്കുന്നത് കൊണ്ടാണ് കുറച്ച് ദിവസം അതിന് ഡേറ്റ് കൊടുത്ത്, ബാക്കി ദിവസം ഉപ്പുമുളകിന് ഡേറ്റ് കൊടുത്ത്. അങ്ങനെയാണ് ഇപ്പൊ പാറുക്കുട്ടിയുടെ ഷെഡ്യൂള് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്വർഗവാതൽ പക്ഷി ഉള്ളത് കൊണ്ടാണ് പാറുക്കുട്ടി ഉപ്പുമുളകിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് വരാൻ കഴിയാത്തത്. സ്വർഗവാതൽ പക്ഷിയുടെ ഷെഡ്യൂള് ഈ മാസം അവസാനിക്കുമ്പോൾ ഉറപ്പായിട്ടും ഉപ്പുമുളകിലോട് തിരിച്ചു വരും. ഇപ്പോൾ ഉപ്പുമുളകിലും ഷെഡ്യൂൾ ബ്രേക്ക് വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ടാവുന്ന ആ ഒരു സമയത്ത് പാറുക്കുട്ടി ഉപ്പുമുളകിനൊപ്പം തിരിച്ചെത്തിയിട്ടുണ്ടാവും. അല്ലാതെ പാറുക്കുട്ടി എവിടെയും പോയിട്ടില്ല, നന്ദുട്ടിയെ പോലെ പാറുക്കുട്ടി ഉപ്പുമുളയിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഈ ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിന്ന് മെയിൻ ആയിട്ട് പറഞ്ഞത്. ചേച്ചി രണ്ടു മൂന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നന്ദുട്ടിയെ പോലെ പാറുക്കുട്ടിയും ഒഴിവായോ എന്ന രീതിക്ക്. അപ്പൊ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് നമ്മളിന്ന് മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ പാറുക്കുട്ടിയുടെ ഒരു റീ എൻട്രിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.